നമുക്കറിയാം എച്ച് എസ് എസ് ടി മലയാളത്തിന്റെ വിജ്ഞാപനം 6 വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ എച്ച് എസ് എസ് ടി മലയാളത്തിന്റെ പരീക്ഷ ഉണ്ടാകും. നമ്മൾ ഭാഷാശാസ്ത്രം പഠിക്കുമ്പോൾ ഭാഷയെ നമുക്ക് പല രീതിയിൽ വർഗീകരിക്കാം. ഒരുപാട് ഭാഷാ ഗോത്രങ്ങൾ നമ്മുടെ ലോകത്ത് നിലവിലുണ്ട്. ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ഭാഷയാണ് മലയാളം എന്ന് മാത്രം അറിഞ്ഞാൽ മതിയോ? പോരാ. അല്ലെങ്കിൽ ദ്രാവിഡ ഗോത്രത്തെ നമ്മൾ വീണ്ടും മൂന്നായിട്ട് തിരിക്കുന്നു. ഹായ്, ഹലോ, നമസ്കാരം എല്ലാവർക്കും. കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എച്ച് എസ് എസ് ടി മലയാളത്തെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എച്ച് എസ് എസ് ടി മലയാളത്തിന്റെ വിജ്ഞാപനം 6 വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മുൻ വീഡിയോകളിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ എച്ച് എസ് എസ് ടി മലയാളം സംബന്ധിച്ചിട്ടുള്ള മുൻ വീഡിയോസ് ഒക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. മലയാളമായിട്ട് സംബന്ധിച്ചിട്ടുള്ള സിലബസ് അടക്കമുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ പറയുന്ന വീഡിയോസ് ഒക്കെ തന്നെയും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ എക്സാമിന്റെ സമയമൊക്കെ ഏകദേശം പി എസ് സി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നമുക്ക് ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയിൽ നമ്മുടെ എച്ച് എസ് എസ് ടി മലയാളത്തിന്റെ പരീക്ഷ ഉണ്ടാകും. കുറെ അധികം കാലങ്ങളായിട്ട് കുറെ അധികം പേര് നമ്മൾ കാത്തുകാത്തിരുന്ന ഒരു വിജ്ഞാപനമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും, നല്ല രീതിയിൽ മത്സരം ഉണ്ടായിരിക്കും. ആവേശപൂർവ്വം പഠിക്കുന്ന ആളുകളാണ് നമ്മുടെ കൂടെ മത്സരിക്കാനുള്ളതെന്ന് ഓരോരുത്തരും മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് പഠിച്ചിടങ്ങേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ മലയാളം പഠിച്ച ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നിങ്ങൾ മാറ്റിവെക്കുന്ന ഒരു മേഖലയാണ് ഭാഷാശാസ്ത്രം എന്ന് പറയുന്നത് അല്ലെ. ഭാഷാശാസ്ത്രം എന്ന് പറയുന്നത് വ്യാകരണം പോലെയുള്ള കാര്യങ്ങൾ, ഭാഷാ ചരിത്രം പോലെയുള്ള കാര്യങ്ങൾ ഭൂരിഭാഗം പേരും എനിക്കിഷ്ടമില്ല, എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല എന്ന് വിചാരിച്ച് മാറ്റിവെക്കുന്നവരാകും. എന്നാൽ ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന ആളുകളും ഉണ്ടാവും, എന്നാൽ പോലും ഭൂരിഭാഗം ആളുകൾക്കും മാറ്റിവെക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ആ മാറ്റിവെക്കുന്ന ഭാഗത്തെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങാം. നമുക്ക് മാറ്റിവെച്ചത് കൊണ്ട് കാര്യമായില്ല, കൃത്യമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണ് ഭാഷാശാസ്ത്രം, ഭാഷാചരിത്രം, വ്യാകരണം തുടങ്ങിയിട്ടുള്ളവ. അപ്പോൾ ഭാഷാശാസ്ത്രത്തിന്റെ മേഖലയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് നോക്കാം. ഞാൻ ഷിബിന, കോമ്പറ്റീറ്റീവ് ക്രാക്കറിലെ മലയാളം അധ്യാപികയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഭാഷാശാസ്ത്രം, ഭാഷ എന്താണ്, ഒരു ജനവിഭാഗം അവരുടെ ആശയങ്ങൾ, അവരുടെ വികാര വിചാരങ്ങളൊക്കെ തന്നെയും പരസ്പരം ആശയവിനിമയം നടത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് ഭാഷ എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാതെ ഇപ്പൊ ഈ ഭാഷയെ പല തരത്തിലാണ് നമ്മൾ വർഗീകരിക്കുന്നത്. നമ്മൾ ഭാഷാശാസ്ത്രം പഠിക്കുമ്പോൾ ഭാഷയെ നമുക്ക് പല രീതിയിൽ വർഗീകരിക്കാം. ആനുവംശികമായിട്ടും കക്ഷ്യാപരമായിട്ടും നമ്മൾ ഭാഷയെ വർഗീകരിക്കാറുണ്ട്. എന്തേ ആനുവംശികം എന്ന് പറഞ്ഞാല്, ആനുവംശികം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ഗോത്ര വിഭജനം അല്ലെ. നമ്മൾ മനുഷ്യർക്ക് ഗോത്രങ്ങൾ കൽപ്പിച്ചു കൊടുക്കുന്നത് പോലെ ജൈവ ബന്ധത്തിന്റെ, ഓരോ ഭാഷ ഉണ്ടായത് അതിന്റെ ഉത്ഭവം എങ്ങനെയാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഭാഷകളുടെ ജൈവിക ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവയെ ഗോത്ര രീതിയിൽ അല്ലെ, ഗോത്ര അടിസ്ഥാനത്തിൽ വിഭജനം നടത്താറുണ്ട്. അല്ലെങ്കിൽ ആനുവംശികമായിട്ട് നമ്മൾ വിഭജനം നടത്താറുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടാമത്തെ വിഭജന രീതിയാണ് കക്ഷ്യാപരമായിട്ടുള്ള വിഭജനം. അതായത് ഭാഷയുടെ ഘടന നോക്കിയിട്ട്, ഓരോ ഭാഷയുടെയും ഘടനാപരമായിട്ടുള്ള വ്യത്യസ്തതകളും സമാനതകളും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ അവരെ എന്തായിട്ട് കക്ഷ്യാപരമായിട്ട് വിഭജിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഗോത്രങ്ങൾ, ഒരുപാട് ഗോത്രങ്ങളുണ്ട്. ഇൻഡോ യൂറോപ്യൻ ഗോത്രം വരുന്നുണ്ട്, സെമിറ്റിക് ഹാമിറ്റിക് ഗോത്രങ്ങൾ വരുന്നുണ്ട്, യൂറൽ അൽറ്റേക്ക് ഗോത്രങ്ങൾ വരുന്നുണ്ട്, ചൈനോ ടിബറ്റൻ ഗോത്രങ്ങൾ വരുന്നുണ്ട്, ഇൻഡോ ആര്യൻ ഗോത്രങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഒരുപാട് ഭാഷാ ഗോത്രങ്ങൾ നമ്മുടെ ലോകത്ത് നിലവിലുണ്ട്. ലിപിയുള്ളതും ലിപി ഇല്ലാത്തതും അമൃത ഭാഷയും ജീവൽ ഭാഷയൊക്കെ ആയിട്ട് ധാരാളം ഭാഷകൾ ഈ ഗോത്രങ്ങളിലൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതേപോലെ കക്ഷ്യാപരമായിട്ട് അല്ലെ, നമ്മൾ ഘടനയുടെ അടിസ്ഥാനത്തിൽ കക്ഷ്യാപരമായിട്ട് വിഭജിക്കുമ്പോഴും സംശ്ലിഷ്ട കക്ഷ്യ, വൈകൃത കക്ഷ്യ, അപഗ്രഥിത കക്ഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരിക്കാറുണ്ട്. അപ്പൊ ഇന്ന് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത് ദ്രാവിഡ ഭാഷാ ഗോത്രത്തെ പറ്റിയാണ്. നമുക്കറിയാം മലയാളം ഒരു ദ്രാവിഡ ഭാഷ അല്ലെങ്കിൽ ദ്രാവിഡ ഭാഷയാണ്, അല്ലെങ്കിൽ ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ഒരു ഭാഷയാണ് മലയാളം അല്ലെങ്കിൽ തമിഴ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ കൃത്യമായിട്ട് മലയാളം ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ മതിയോ? നമ്മൾ ഒരു എച്ച് എസ് എസ് ടി മലയാളം സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ ഡിഗ്രിയും പി ജിയും ബി എഡും ഒക്കെ കഴിഞ്ഞ് സെറ്റ് നെറ്റ് പോലുള്ള പരീക്ഷകളൊക്കെ ക്വാളിഫൈ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ എം ഫില്ല് പി എച്ച് ഡി പോലുള്ള ബിരുദങ്ങളൊക്കെ കരസ്ഥമാക്കിയിട്ടുള്ള എച്ച് എസ് എസ് ടി മലയാളത്തിന് പഠിക്കുന്ന ഒരാള് ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ഭാഷയാണ് മലയാളം എന്ന് മാത്രം അറിഞ്ഞാൽ മതിയോ? പോരാ. ദ്രാവിഡ ഗോത്രത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നും നോക്കാം. ദ്രാവിഡ ഭാഷാ ഗോത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. ദക്ഷിണേന്ത്യയിൽ, അതായത് നമ്മുടെ തെക്കേ ഇന്ത്യയിൽ പ്രചാരത്തിലുള്ള ഭാഷകളെയാണ് നമ്മൾ ദ്രാവിഡ ഭാഷകൾ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ദ്രാവിഡ ഭാഷകൾ. തെക്കേ ഇന്ത്യയിൽ, ദക്ഷിണേന്ത്യയിൽ പ്രചാരത്തിലുള്ള ഭാഷകളാണ് ദ്രാവിഡ ഭാഷ എന്ന് പറയുന്നത്. ഈ ദ്രാവിഡ ഭാഷയെക്കുറിച്ച് ആദ്യമായിട്ട് പഠനം നടത്തിയ ആളാണ് ഡോക്ടർ കാൽഡ്വെൽ എന്ന് പറയുന്നത്. നമ്മൾ ഭാഷാ ചരിത്രത്തിലും ഭാഷാശാസ്ത്രത്തിലും സ്ഥിരം കേട്ടിട്ടുള്ള പേരാണ് കാൽഡ്വെല്ലിന്റെ പേര്. മലയാളത്തിന്റെ ഉൽപ്പത്തി സിദ്ധാന്തങ്ങളിൽ അദ്ദേഹത്തിന്റെ പേര് നമ്മൾ കേട്ടിട്ടുള്ളതാണ്.
അപ്പോ കാൽഡ്വെല്ലാണ് ഈ ദക്ഷിണേന്ത്യൻ ഭാഷകളെ കുറിച്ച് ആദ്യമായിട്ട് പഠിക്കുന്നതും ദക്ഷിണേന്ത്യൻ ഭാഷകൾക്ക് പൊതുവായിട്ടുള്ള ചില സമാനതകൾ ഉണ്ട് എന്നും അവരെ നമുക്ക് ഒറ്റ ഭാഷാഗോത്രത്തിൽ പെടുത്താമെന്നും അത് ദ്രാവിഡ ഭാഷാഗോത്രം എന്ന് നാമകരണം ചെയ്യണമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ആദ്യമായിട്ട് പറഞ്ഞത് ആരാണ്? ഡോക്ടർ കാൽഡ്വെല്ലാണ്. ആ രീതിയിൽ നമുക്കൊരു ചോദ്യം വരാം, ദക്ഷിണേന്ത്യൻ ഭാഷകളെ കുറിച്ച് ആദ്യമായിട്ട് പഠനം നടത്തിയ പണ്ഡിതനും ആര് തന്നെയാണ്? ഡോക്ടർ കാൽഡ്വെല്ലാണ്, റോബർട്ട് കാൽഡ്വെല്ലാണ്. അപ്പൊ അദ്ദേഹം ഏത് പുസ്തകത്തിലൂടെയാ, എ കമ്പാരിറ്റീവ് ഗ്രാമർ ഓഫ് ദ്രവീഡിയൻ ഓർ സൗത്ത് ഇന്ത്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ് അല്ലെ, ദക്ഷിണേന്ത്യൻ ഭാഷകളുടെ ആ താരതമ്യ വ്യാകരണം എന്ന് പറയുന്ന ദ്രാവിഡ ഭാഷകളുടെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ ഭാഷകളുടെ താരതമ്യ വ്യാകരണം, എ കമ്പാരിറ്റീവ് ഗ്രാമർ ഓഫ് ദ്രവീഡിയൻ ഓർ സൗത്ത് ഇന്ത്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ 1856 കാൽഡ്വെല്ലാണ് ഈ ദ്രാവിഡ ഗോത്രത്തെ പറ്റി പഠനം നടത്തിയത്. ഓക്കെ, അപ്പൊ ദ്രാവിഡ ഗോത്രത്തിൽ പെടുന്ന ഭാഷകൾ ഏതൊക്കെയാണ് നമ്മൾ പറയും? ആദ്യം പറയും നമ്മൾ മലയാളം പറയും, പിന്നെ തമിഴ് പറയും, തെലുങ്ക് പറയും, കന്നഡ പറയും ഇല്ലേ, പിന്നെ കുറച്ചും കൂടി നമുക്കറിയാവുന്നതായിരുന്നു തുളു നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇത് മാത്രമാണോ ദ്രാവിഡ ഗോത്രത്തിൽ പെട്ട ഭാഷകൾ? അല്ല, ദ്രാവിഡ ഗോത്രത്തെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. ഉത്തര ദ്രാവിഡം, മധ്യ ദ്രാവിഡം, ദക്ഷിണ ദ്രാവിഡം. ദ്രാവിഡ ഭാഷയെ നമ്മൾ അല്ലെങ്കിൽ ദ്രാവിഡ ഗോത്രത്തെ നമ്മൾ വീണ്ടും മൂന്നായിട്ട് തിരിക്കുന്നു, ഉത്തര ദ്രാവിഡം, മധ്യ ദ്രാവിഡം, ദക്ഷിണ ദ്രാവിഡം. ഉത്തരം എന്ന് പറഞ്ഞാൽ വടക്ക്, മധ്യം എന്ന് പറഞ്ഞാൽ ഒരു ഇടഭാഗത്തായിട്ട്, ദക്ഷിണം എന്ന് പറഞ്ഞാൽ തെക്ക്. ഇന്ത്യയുടെ വടക്കും മധ്യഭാഗങ്ങളിലും തെക്കുമായിട്ട് ദ്രാവിഡ ഭാഷകൾ ചിന്നിച്ചിതറിക്കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ തെക്കേ ഇന്ത്യയിൽ മാത്രമേ ദ്രാവിഡ ഭാഷകൾ നിലവിലുണ്ടെന്ന് നിലവിലുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ഉത്തരേന്ത്യയിലും മധ്യ ഇന്ത്യയിലും ദക്ഷിണ ഇന്ത്യയിലും എന്തുണ്ട്, ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ഭാഷകളുടെ സ്വാധീനതയുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഉത്തര ദ്രാവിഡം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു വടക്കേ ഇന്ത്യയിൽ, ഇന്ത്യയുടെ വടക്കൻ മേഖലകളിൽ പ്രചാരത്തിലുള്ള ചില ദ്രാവിഡ ഭാഷകളുണ്ട്, അവയാണ് നമ്മൾ ഉത്തര ദ്രാവിഡം എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ളത്. ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. നോക്കാം, മാൾട്ടോ, കുറുക്ക്, ബ്രാഹുയി, ഈ മൂന്ന് ഭാഷകളാണ് ഉത്തര ദ്രാവിഡത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? മാൾട്ടോ, കുറുക്ക്, ബ്രാഹുയി. മാൾട്ടോ എവിടെ സംസാരിക്കുന്നത്? ബീഹാറിലും പശ്ചിമ ബംഗാളിലുമാണ്. ബീഹാറിലും പശ്ചിമ ബംഗാളിലുമാണ് ഇന്നും മാൾട്ടോ എന്ന് പറയുന്ന ഭാഷ പ്രചാരത്തിലുള്ളത്. കുറുക്ക് എവിടെയാണ്? മധ്യപ്രദേശിലും ഒറീസയിലുമാണ്. മധ്യപ്രദേശിലും ഒറീസയുടെയും ചില പ്രദേശങ്ങളിലാണ് കുറുക്ക് എന്ന് പറയുന്ന ഉത്തര ദ്രാവിഡ ഭാഷ പ്രചാരത്തിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ബ്രാഹുയി എവിടെയാണ്? ബ്രാഹുയാണ് സ്ഥിരമായിട്ട് ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ആള് ബ്രാഹുയാണ്. ബ്രാഹുയി എവിടെയാണ്? അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലെ പ്രവിശ്യകളിലൊക്കെയാണ് ബ്രാഹുയി എന്ന് പറയുന്ന ഭാഷ പ്രചാരത്തിലുള്ളത്. ഓക്കെ, അപ്പൊ ഉത്തരേന്ത്യയിലെ ദ്രാവിഡ ഗോത്രത്തിൽ പെട്ട ചില ഭാഷകൾ മിക്കവാറും എന്താ പറയുന്ന കുടിയേറ്റം കാരണം, നമ്മുടെ തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ കുടിയേറി പാർത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം ഈ തെക്കേ ഇന്ത്യൻ ദക്ഷിണേന്ത്യൻ ഭാഷകളായിട്ടുള്ള ദ്രാവിഡ വംശത്തിൽപ്പെട്ട ഭാഷകൾ വടക്കേ ഇന്ത്യയിലോട്ടൊക്കെ പോയിട്ടുണ്ടാവുക. ഇപ്പോഴും അതവിടെ പ്രചാരത്തിലുണ്ട്. സോ അത് ഉത്തര ദ്രാവിഡം എന്നറിയപ്പെടുന്നു. അവര് എന്താണ് ജൈവികമായി ദ്രാവിഡ ഗോത്രത്തിൽ പെട്ടതാണെങ്കിൽ പോലും അവ പ്രചാരത്തിലുള്ളത് ഇന്ത്യയുടെ ഉത്തര ഭാഗത്ത് വടക്ക് ഭാഗത്തായതുകൊണ്ട് അവയെ നമ്മൾ എന്ത് പറയുന്നു, ഉത്തര ദ്രാവിഡം എന്ന് പറയുന്നു. ഏതൊക്കെയാ? മാൾട്ടോ, കുറുക്ക്, ബ്രാഹുയി തുടങ്ങിയവ. ബീഹാറിലും പശ്ചിമ ബംഗാളിലുമാണ് മാൾട്ടോ സംസാരിക്കുന്നതെങ്കിൽ മധ്യപ്രദേശിലും ഒറീസയിലുമാണ് കുറുക്ക് സംസാരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുമാണ് എന്ത് സംസാരിക്കുന്നത്, ബ്രാഹുയി എന്ന് പറയുന്ന ഭാഷ സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉത്തര ദ്രാവിഡം കഴിഞ്ഞല്ലോ, ഇപ്പൊ മധ്യദ്രാവിഡം നമുക്ക് നോക്കാം. മധ്യദ്രാവിഡം എവിടെയായിരിക്കും? മധ്യ ഇന്ത്യയിലായിട്ടായിരിക്കും അല്ലെ. അപ്പൊ മധ്യപ്രദേശും ഒറീസയിലും മൈസൂരിലെ കാനറ ജില്ലയിലും ആന്ധ്രാപ്രദേശിലും ഒക്കെയാണ് മധ്യദ്രാവിഡത്തിൽ പെട്ട ഭാഷകൾ ഉള്ളത്. എവിടൊക്കെയാണ്? മധ്യപ്രദേശിലും ഒറീസയിലും മൈസൂരിലെ കാനറ ജില്ലയിലും ആന്ധ്രാപ്രദേശിലും ഒക്കെയാണ് മധ്യദ്രാവിഡത്തിൽ ഉൾപ്പെട്ട ഭാഷകൾ ഉള്ളത്. അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് ആ മധ്യദ്രാവിഡത്തിൽ ഉൾപ്പെട്ട ഭാഷകളെന്ന് നോക്കാം. കുയി, കൊണ്ട, കോലാമി. ഏതൊക്കെയാണ്? കുയി, കൊണ്ട, കോലാമി. അവിടെ കൊണ്ട് തീരുവോ? ഇല്ല. നായ്ക്കി, പർജി, ഗദബ, തുളു, തെലുങ്ക്. ഇത്രയും ഭാഷകൾ എവിടെയാണ്? മധ്യദ്രാവിഡത്തിലാണ്. നമുക്കറിയാം തെലുങ്കും തമിഴും കന്നഡയൊക്കെ ദ്രാവിഡ, പക്ഷേ ഇതിനുള്ളില് ഇങ്ങനെ ഒരു വിഭജനം ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ് മധ്യദ്രാവിഡത്തിൽ വരുന്നത്? കുയി, കൊണ്ട, കോലാമി, നായ്ക്കി, പർജി, ഗദബ, തുളു, തെലുങ്ക്. ഇത്രയും ഭാഷകളാണ് മധ്യദ്രാവിഡത്തിൽ വരുന്നത്. എവിടൊക്കെയാ സംസാരിക്കുന്നത്? മധ്യപ്രദേശിലും ഒറീസയിലും നമ്മുടെ മൈസൂരിലെ കാനറ ജില്ലയിലും അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശിലുമൊക്കെയാണ് ഈ ഭാഷകൾ സംസാരിക്കുന്നത്. ഇപ്പൊ മധ്യ
ദ്രാവിഡത്തെ പറ്റിയിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇനിയാണ് എന്ത്? ദക്ഷിണ ദ്രാവിഡം എന്ന് പറയുന്നത്. എന്താണ് ദക്ഷിണ ദ്രാവിഡം? അതായത് ഇന്ത്യയുടെ തെക്ക് ഭാഗങ്ങളിൽ പ്രചാരത്തിലിരിക്കുന്നത്. ദക്ഷിണ ദ്രാവിഡത്തിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഭാഷകൾ, വികസിത ഭാഷകൾ എന്ന് പറയുന്നത് തമിഴും കന്നഡയും മലയാളവുമാണ്. ദക്ഷിണ ദ്രാവിഡത്തിലെ ഏറ്റവും വികസിത ഭാഷകൾ ഏതൊക്കെയാണ്? തമിഴും കന്നഡയും മലയാളവുമാണ് ഇന്ത്യയുടെ തെക്ക് ഭാഗങ്ങളിൽ സംസാരിക്കുന്ന ഭാഷയാണ്. അപ്പൊ ഇത് മാത്രമാണോ? അല്ല, അവികസിതമായിട്ടുള്ള മറ്റു ചില ഭാഷകളും ദക്ഷിണ ദ്രാവിഡത്തിലുണ്ട്. കോദ ഏതാണ്? കോദ, കോദ എവിടെ സംസാരിക്കുന്നത്? നമ്മുടെ ലക്ഷദ്വീപിലെ മിനിക്കോയ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട് അല്ലെ, മിനിക്കോയ് എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട്, പ്രദേശമുണ്ട്. മിനിക്കോയിലാണ് ഏത് സംസാരിക്കുന്നത്? കോദ എന്ന് പറയുന്നത്. നമുക്കറിയാം ലക്ഷദ്വീപിലെ മലയാളം കേരളത്തിലെ മലയാളവുമായിട്ട് ചില സാമ്യതകളൊക്കെ കാണിക്കുന്ന ഒരു മലയാളമാണ് അല്ലെ. അപ്പൊ അവിടുത്തെ ഭാഷ എന്ന് പറയുന്നത് മിനിക്കോയിലെ ഭാഷയാണ് ഇത്, കോദ എന്ന് പറയുന്നത്. അതേപോലെ തോദ, അടുത്തത് ഏതാണ്? തോദ. തോദ എവിടെ സംസാരിക്കുന്നത്? ദക്ഷിണാഫ്രിക്കയിലെ ചില പ്രദേശങ്ങൾ. അതെങ്ങനെ ദ്രാവിഡ ഭാഷ ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത്? ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്നത് കുടിയേറ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടേക്കൊക്കെ കുടിയേറി പാർത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ ഭാഷ അവിടെ പ്രചാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ കോദ, തോദ. അടുത്തതാണ് കുറുവിയും ബെടകയും. ഏതൊക്കെയാണ്? കുറുവിയും ബെടകയും. അതെവിടെയാണ്? നമ്മുടെ നീലഗിരി പ്രദേശങ്ങളിൽ, തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയുടെ പ്രദേശങ്ങളിൽ ഇപ്പോഴും പ്രചാരത്തിലിരിക്കുന്ന ഭാഷയാണ് ഇത്, കുറുവിയും ബെടകയും. ഏതൊക്കെയാണ്? കുറുവിയും ബെടകയും നീലഗിരി ഭാഗങ്ങളിൽ പ്രചാരത്തിലിരിക്കുന്ന ഭാഷയാണ് അല്ലെ. അപ്പൊ ദക്ഷിണ ദ്രാവിഡം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ തെക്കു ഭാഗത്ത് പ്രചാരത്തിലുള്ളതാണ്. അതിൽ ഏറ്റവും വികസിത ഭാഷകൾ ഏതൊക്കെയാണ്? തമിഴും കന്നഡയും മലയാളവുമാണ്. അതുകൂടാതെ ഏതൊക്കെയാണ്? ലക്ഷദ്വീപിലെ മിനിക്കോയിൽ നമ്മൾ സംസാരിക്കാറുള്ള അല്ലെങ്കിൽ പ്രചാരത്തിലുള്ള കോദ എന്ന് പറയുന്ന ഭാഷ, അതേപോലെ തോദ, നീലഗിരി ജില്ലകളിലെ പ്രചാരത്തിലുള്ള കുറുവി, ബെടക തുടങ്ങിയിട്ടുള്ളവയും എന്ത് തന്നെയാണ്? ദക്ഷിണ ദ്രാവിഡത്തിൽപ്പെട്ട ഭാഷകളാണ് അല്ലെ. അപ്പൊ മലയാളവും തമിഴും തെലുങ്കും കന്നഡയും ഒക്കെ ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ഭാഷകളാണെന്ന് മനസ്സിലാക്കിയ നമ്മള് ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഉത്തരം, മധ്യം, ദക്ഷിണം എന്നിങ്ങനെ ഒരു വിഭജന രീതി കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ എന്താണ്? നമ്മൾ HSST സ്റ്റുഡൻസ് ആണ് അല്ലെ, നമ്മൾ HSST പഠിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി ആഴത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കണം. ഈ രീതിയിൽ തന്നെ ചോദ്യം വരും. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന മേഖല ഏതാണ്? ഉത്തര ദ്രാവിഡമാണ്. ഏതൊക്കെയായിരുന്നു? മാൾത്തോ, കുറുക്ക്, ബ്രാഹുയി. മറന്നു പോകരുത്, ഉത്തര ദ്രാവിഡം സ്ഥിരം ചോദ്യ മേഖലയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഗോത്രത്തെ, നമ്മളിപ്പോ മുഴുവൻ ഗോത്രങ്ങളെയും പഠിച്ചോ? ഇല്ല. ദ്രാവിഡ ഗോത്രം എന്ന് പറയുന്ന ഒരു ഗോത്രത്തിന്റെ വിഭജന രീതി മാത്രമാണ് പഠിച്ചത് അല്ലെ. വിഭജന രീതി എത്രയായി വിഭജിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് പഠിച്ചത്. ഇനിയുണ്ട് ദ്രാവിഡ ഗോത്രത്തെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ഭാഷകളുടെ വ്യാകരണപരമായിട്ടുള്ള, ഘടനാപരമായിട്ടുള്ള പ്രത്യേകതകളെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പഠിക്കണ്ടേ? പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ ഓരോ ടോപ്പിക്കുകളും ഇൻഡെപ്തിൽ, ഡീറ്റെയിൽ ആയിട്ട്, ആഴത്തിൽ തന്നെ പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മുടെ HSST മലയാളത്തിന്റെ ഏറ്റവും പുതിയ കോഴ്സ് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ എത്രയും വേഗത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നമുക്ക് ഒന്നിച്ച് ഉഷാറായിട്ട് എല്ലാ ഭാഗങ്ങളും, ഇപ്പൊ ഭാഷാശാസ്ത്രം ആയിക്കോട്ടെ, ഭാഷാ ചരിത്രം ആയിക്കോട്ടെ, വ്യാകരണം ആയിക്കോട്ടെ, കവിതയായിക്കോട്ടെ, കഥയായിക്കോട്ടെ, നോവലായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും വളരെ ഈസി ആയിട്ട്, വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് 8589083568 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകൾ അറിയാലോ, മുൻ വീഡിയോകളിലും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളും PDF നോട്ടുകളും, അതേപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസും, നിങ്ങളുടെ ഡൗട്ട്സുകൾ എപ്പോഴും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെന്റർഷിപ്പ് സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും, എല്ലാവിധ അഡ്വാൻറ്റേജസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ടീം CC നിങ്ങളോടൊപ്പം ഉള്ളത്. അപ്പോൾ വരുന്ന HSST മലയാളം പരീക്ഷ നമുക്ക് ഒന്നിച്ച് പഠിക്കാം, ഒന്നിച്ച് ക്രാക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ളൊരു വീഡിയോയുമായിട്ട്, ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.